ഒന്ന് ചിരിച്ചേ. ഒറ്റ ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് പുഞ്ചിരിക്കൂ, സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ, ഇത് കിട്ടണം. നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ലട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലിജിത് ഫ്രം എഡ്4 സൈക്ക്. എല്ലാവരും സേഫ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മളിവിടെ കുറച്ച് നേരം സംസാരിക്കാൻ പോകുന്നത് സ്മൈലിനെ പറ്റിയാണ്. സ്മൈല് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ സ്മൈല് കാണുമ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെ നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതിനെ പറ്റിയാണ് ഇവിടെ കുറച്ച് നേരം പറയാൻ പോകുന്നത്. നമുക്കറിയാം സ്മൈൽ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ, ഒരു പീസിൻ്റെ, ഒരു ഹാപ്പിനെസ്സിൻ്റെയൊക്കെ ഒരു സിമ്പിളായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്കറിയാം ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും, അത് സ്മൈലോടുകൂടി ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമായി അല്ലേ. നമ്മൾ ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിൽ ചെല്ലുമ്പോഴാണെങ്കിലും നമ്മളവിടെ സ്മൈൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക ഒരു ആകർഷണം പെട്ടെന്ന് കിട്ടും അല്ലേ. നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും പരിപാടിക്കോ കാര്യങ്ങൾക്കോ ഒക്കെ പോവാം, അപ്പം അവിടെ ഓടി നടന്ന് ആളുകളോട് ചിരിച്ചിടപെടുന്ന ആൾക്കാരുണ്ടാവും. നമ്മളവരെ കാണുമ്പോൾ നമ്മളൊരു അറ്റൻഷൻ, കുറച്ച് നേരത്തേക്ക് നമ്മുടെ അറ്റൻഷൻ എന്താ അവരിലേക്ക് പോകും. അതാണ് എൻ്റെ സ്മൈലിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു എന്തെങ്കിലും ഒരു ജോലിക്കോ അല്ലെങ്കിൽ ഒരു പുതുതായിട്ട് പഠിക്കാൻ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒക്കെ പോവുകയാണെങ്കിലും നമുക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് പുതിയ ആളുകൾ, പുതിയ സ്ഥലം, അതിനായിട്ടുള്ള ടെൻഷൻ നമ്മുടെ മനസ്സിൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നിമിഷങ്ങളിൽ നമ്മളവിടെ ചെല്ലുന്നു, അപ്പം നമ്മളെ അവിടെ കുറേ പേര് ചിരിച്ചുകൊണ്ട് നമ്മളെ വെൽക്കം ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു നല്ലൊരു കംഫോർട്ട്നെസ് ആണ് ശരിക്കും തരുന്നത്. നമുക്ക് മനസ്സിലൊരു സന്തോഷം അല്ലേ, എനിക്കിവിടെ പറ്റും, എനിക്കൊരു കംഫോർട്ട്നെസ്. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചെറിയൊരു പേടിയും സ്ട്രെസ്സുകളൊക്കെ അപ്പം തന്നെ എന്താണ് ഒഴുകിപ്പോവും. അപ്പോൾ അതാണ് ചിരിയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഈ പബ്ലിക്കായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഇപ്പോൾ ലീഡേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റീസൊക്കെ ആണെങ്കിലും ആളുകളെ ഫേസ് ചെയ്യുന്ന നല്ലൊരു ചിരിയോടു കൂടിയാണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബരാക് ഒബാമയുടെ പ്രസംഗമൊക്കെ, അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം അദ്ദേഹം വളരെ പ്ലസൻ്റായ ആളുകളോട് ചിരിച്ചാണ് സംസാരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ആകർഷണം തന്നെ. ഇപ്പോൾ അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസയുടെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. മദർ പാവപ്പെട്ടവരെ സഹായിക്കുന്നതും രോഗികളെ ശുശ്രൂഷിക്കുന്നതും ഒക്കെ, അപ്പം ആ ഒരു ചിത്രങ്ങളെല്ലാം നമുക്ക് മദറിൻ്റെ നല്ലൊരു പുഞ്ചിരി കാണാൻ സാധിക്കും. മദർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എല്ലായ്പ്പോഴും മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രവൃത്തിയാണ് ഒരു സ്മൈൽ എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും മനോഹരമായ ഗിഫ്റ്റുമാണ് ഒരു സ്മൈൽ എന്ന് പറയുന്നത്. ഒരു സ്മൈലിന് ഒരു എത്ര റൂഡായിട്ടുള്ള ആൾക്കാരെയും മാറ്റാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിനെ തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. മദറിൻ്റെ ജീവിതത്തിൽ നിന്നൊരു എക്സാമ്പിൾ എടുക്കാം. മദർ ഓർഫനേജ് നടത്തുന്ന ടൈമിൽ, ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു ഓർഫനേജ് നടത്തുന്ന ടൈമിൽ ഒരിക്കൽ മദർ ഭയങ്കര രീതിയിൽ ടെൻഷൻ അടിക്കുകയാണ്. കാരണം അടുത്തുള്ള ദിവസങ്ങളിൽ ഇനി കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമില്ല, ഓർഫനേജിലില്ല. അപ്പോൾ ഫണ്ടിങ്ങിനായിട്ടുള്ള പ്രോബ്ലങ്ങളുണ്ട്, കൃത്യമായിട്ട് പൈസയും ഇല്ല. അങ്ങനെ മദർ തൻ്റെ കുട്ടികളുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു. മദറൊരു വലിയ ധനികനായിട്ടുള്ളൊരു ഒരാളെ സമീപിച്ചിട്ട് മദർ പറഞ്ഞു, കൈ നീട്ടിക്കൊണ്ട് മദർ പറഞ്ഞു, സാർ എൻ്റെ ഓർഫനേജിലെ കുട്ടികൾക്ക് വരും ദിവസങ്ങളിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ട്, സാറിനെ കൊണ്ട് ആവുന്ന രീതിയിൽ കുറച്ച് ധനസഹായം ചെയ്യണമെന്ന് പറഞ്ഞ് മദർ അദ്ദേഹത്തിന് മുന്നിൽ കൈ നീട്ടി. പക്ഷേ അയാൾ വളരെ പുച്ഛത്തോടുകൂടി മദറിനെ നോക്കിയിട്ട് കയ്യിലേക്ക് തുപ്പുകയാണ് ചെയ്തത്. നമ്മളാണ് മദറിൻ്റെ സ്ഥാനത്തെങ്കിലും എന്തോ ഒരു വിഷമം, എന്തോ ഒരു നീരസം, അല്ലെങ്കിൽ എന്തോ ഒരു ദേഷ്യമാണോ ഉണ്ടാവും. പക്ഷേ മദറിൻ്റെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. മദർ ആ ധരികനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാർ എനിക്കുള്ളത് തന്നില്ലേ, ഇനിയും എൻ്റെ കുട്ടികളുടെ ഭക്ഷണത്തിന് ആവശ്യമായ പൈസ തന്നുകൂടെ. ശരിക്കും ഇതാ ധനികൻ്റെ ഒരു ഷോക്കായി. കാരണം ഒരിക്കലും അവർ മദറിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം താൻ ചെയ്ത പ്രവൃത്തി ഓർത്ത് പശ്ചാത്തപിച്ചു. മദറിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി ഓർഫനേജിലെ കുട്ടികൾക്ക് വേണ്ട ഭക്ഷണത്തിനുള്ള കാശ് അദ്ദേഹം നൽകുകയാണ് ചെയ്തത്. അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാമല്ലേ, എത്ര രൂഢമൂലമായ ചിന്താഗതിക്കാരാണെങ്കിലും അല്ലെങ്കിൽ എത്ര നമ്മളെ പരിഗണന പറയുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ നല്ലൊരു പുഞ്ചിരിയോടുകൂടിയുള്ള സമീപനം അവരെ മാറ്റും, അവരുടെ മനോഭാവത്തെ മാറ്റും. അതാണ് നമുക്ക് ഈ മദറിൻ്റെ ഈ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ജീവിത അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് സ്മൈൽ ഈസ് ഗുഡ് ഫോർ അവർ ഹെൽത്ത് എന്നുള്ളത്. അത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴൊക്കെ പുഞ്ചിരിക്കുന്നു അപ്പോഴൊക്കെ ഹാപ്പി ഹോർമോൺസ് അല്ലെങ്കിൽ ഹാപ്പി കെമിക്കൽസ് എന്നറിയപ്പെടുന്ന എൻഡോർഫിൻ,
ഡോപ്പമീൻ, സെറാട്ടോണിൻ തുടങ്ങിയ ബ്ലഡ് സ്ട്രീമിലേക്ക് കടക്കുകയും നമ്മുടെ ബോഡി റിലാക്സ് ആക്കുകയും ചെയ്യും. ബോഡി റിലാക്സ് ആകുന്നതിനോടൊപ്പം ഒരു ഹാപ്പിനെസ് ഉണ്ടാകുകയും ചെയ്യും. മൊത്തത്തിലൊരു നമുക്കൊരു മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാകുകയും ചെയ്യും. അപ്പം ഒരു സ്മൈലി മൂലം എന്തെല്ലാം മാറ്റമാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്നത്, അല്ലെ നല്ല ആരോഗ്യപരമായ എന്തെല്ലാം മാറ്റമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നല്ലതായിട്ട് ചിരിക്കുന്നവരുടെ ലൈഫ് ലൈഫ് ലെങ്ത് കൂടും, ഇച്ചിരി കൂടിയിരിക്കുന്നതാണ് പഠനങ്ങളും പറയുന്നത്. 2001 MT സംവിധാനം ചെയ്ത ഒരു മനോഹര ചിത്രമാണ് ഒരു ചെറുപുഞ്ചിരി. ആ സിനിമയിലെ വാർദ്ധക്യത്തിലെത്തിയ ദമ്പതികളുടെ കഥയാണ് പറയുന്നത്. നമ്മുടെ ഒടുവിലുണ്ണികൃഷ്ണനാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആ സിനിമയിലൊരു രംഗമുണ്ട്, ഒടുവിലുണ്ണികൃഷ്ണനും ഭാര്യയും കൂടെ അടുത്തുള്ള വീട്ടിലൊരു കല്യാണത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങി വരിക, വീട്ടിലോട്ട് മടങ്ങി വരിക. അപ്പം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ കല്യാണത്തിൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് വരുന്നത്. അപ്പം ഒടുവിലുണ്ണികൃഷ്ണൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറയും, ഭർത്താവിനോട് പറയും, എല്ലാവരും ഭയങ്കര ശുണ്ടിക്കാരനാണെന്നാണ് പറയുന്നത്, അപ്പോൾ എനിക്കും ശരിക്കും പേടിയുണ്ടായിരുന്നു, വലിയ ദേഷ്യക്കാരനാണല്ലോ എന്നൊക്കെ. കല്യാണം കഴിക്കുമ്പം പോലും എന്നെ നോക്കി പോലുമില്ല, ഒന്നും നോക്കുന്ന പോലുമില്ല, ഭയങ്കര ശുണ്ടി, അപ്പോഴും മുഖത്ത് ഭയങ്കര ശുണ്ടി, എനിക്ക് ശരിക്കും പേടിയായിരുന്നു. അപ്പോൾ ഒടുവിലുണ്ണികൃഷ്ണൻ ചോദിക്കും, പിന്നെ എപ്പോഴാണ് പേടി മാറിയെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, തിരിച്ചുള്ള ബസ് യാത്രയില്ലേ, അതിൽ കുലുക്കം കാരണം എനിക്ക് ശ്രദ്ധിക്കാൻ വന്നു, അപ്പോൾ എന്നെ നോക്കി ഒരു നാരങ്ങ തന്നിട്ട് പറഞ്ഞു, മണപ്പിച്ചു, ശ്രദ്ധിക്കാൻ വരില്ല, കൂടെ ഒരു ചിരി, ഒരു ചെറിയ പുഞ്ചിരി. അന്നെനിക്ക് മനസ്സിലായി, ഞാൻ വിചാരിച്ചുള്ളൊരു ശുണ്ടിക്കാരനല്ല, സ്നേഹം നിറഞ്ഞ ഒരു നല്ല കൂട്ടുകാരനാണെന്നുള്ളത്. നമ്മുടെ റിയൽ ലൈഫിൽ ഇങ്ങനല്ലേ, നല്ലൊരു പുഞ്ചിരിക്ക് ഒരു നല്ല ഊഷ്മളമായ റിലേഷൻഷിപ്പ് ഒരുപാട് കാലം കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം രീതിയിലാണ് ഇപ്പം പുഞ്ചിരി സ്വാധീനം ചെലുത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു വ്യക്തിയോട് നമ്മൾ ഇടപെടുമ്പോൾ നമ്മളെപ്പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാട് മാറും, അല്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് നമുക്കറിയാം, നമ്മളെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു വ്യക്തി നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട്, അയാളോട് നമ്മുടെ കാഴ്ചപ്പാട് അത്രമാത്രം ഇതായിരിക്കും, അല്ലേ? അയാളൊരു നല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ നല്ലൊരാളാണെന്നുള്ളൊരു ഒരു 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 കാഴ്ചപ്പാട് നമ്മളുള്ളിലുണ്ടാവും. അതുപോലെ തന്നെ അയാളൊരു വിശ്വാസത നമുക്ക് തോന്നുകയും ചെയ്യും, അല്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് ആളോട് ഇടപെടുന്ന ആൾക്കാരോട് നമുക്ക് നല്ലൊരു വിശ്വാസത തോന്നും. അപ്പം അതാണ് പുഞ്ചിരിയുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. പുഞ്ചിരി ഒരു വിളക്ക് പോലെയാണ്, സ്വയം പ്രകാശിക്കാനും മറ്റുള്ളവരിലേക്ക് ആ പ്രകാശം എത്തിക്കാനും വിളക്കിനാവുന്നു. അതുപോലെ സ്വയം സന്തോഷിക്കാനും മറ്റുള്ളവരിലേക്ക് ആ സന്തോഷം പകരാനും പുഞ്ചിരിയിലൂടെ സാധിക്കുന്നു. മദർ തെരേസയുടെ വാക്കുകൾ ഒന്നുകൂടെ ഓർക്കാം, ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഗിഫ്റ്റ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രവൃത്തി, അതാണ് പുഞ്ചിരി. പക്ഷേ എന്നും പോകുമ്പോഴും വരുമ്പോഴും സാറിന്റെ മോളും മുടങ്ങാതെ എന്നാ നോക്കി ഒരു ചിരിച്ചിരിക്കും, ഒരു സലാം തരും. ഇന്നലെ വരുമ്പോ എനിക്കത് കിട്ടി, പക്ഷെ വൈകിട്ട് അത് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ആരും ശ്രദ്ധിക്കാത്തവരെ ആരെങ്കിലൊക്കെ ശ്രദ്ധിക്കുമ്പോ അവരുടെ മുഖം നമ്മൾ ഒരിക്കലും മറക്കില്ല സർ. ശരിക്കും നിലത്ത് നോക്കി നടക്കാനല്ല, മുഖത്ത് നോക്കി നടക്കാനാണ് ഈ കാലത്തെ മനുഷ്യനെ പഠിപ്പിക്കേണ്ടത്. So friends, be smile and be positive. Ellarum safe aayittu irikkya. Namukku veendum veendum vera video ulagattam, vera topics edukkum. So thank you.